ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം നടപടികൾ തടസ്സപ്പെട്ടു പ്രതിപക്ഷ എംപിമാരെ കൂടി ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഭാരതീയ സംഹിത ബിൽ ഉൾപ്പെടെ പാർലമെന്റ് ഇന്ന് പരിഗണിച്ചു സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച സ്വീകരണം സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് ഇന്ന് കൊല്ലം ജില്ലയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം പുരോഗമിക്കുന്നു വാർത്തകൾ വിശദമായി ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം സഭാ നടപടികൾ ഒന്നിലേറെ തവണ നിർത്തിവച്ചു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം അതിനിടെ അച്ചടക്ക രഹിത പെരുമാറ്റത്തിന് ലോക്സഭാ അംഗങ്ങളെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തു കെ സുധാകരൻ ശശി തരൂർ അടൂർ പ്രകാശ് മനീഷ് തിവാരി സുപ്രിയ സുലെ ഫറൂഖ് അബ്ദുള്ള തുടങ്ങി പ്രതിപക്ഷനിരയിലെ മുൻനിര നേതാക്കൾ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരിൽ ഉൾപ്പെടുന്നു ഇതോടെ ശീതകാല സമ്മേളനത്തിൽ ഇതുവരെ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് മൂന്ന് തവണ നിർത്തിവച്ച രാജ്യസഭ മൂന്ന് മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ ധനവിനിയോഗ ബില്ലുകൾ ഹ്രസ്വ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭയിലേക്ക് അയച്ചു ലോക്സഭ രണ്ടു മണിക്ക് വീണ്ടും ചേർന്ന് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ കേന്ദ്ര ജിഎസ്ടി രണ്ടാം ഭേദഗതി ബിൽ എന്നിവ പാസാക്കി ഭാരതീയ ന്യായ സംഹിതാ ബിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതാ ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച なるほど。 സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിലെ സജീവ കേസുകളിൽ ബഹുഭൂരിപക്ഷം രോഗലക്ഷണങ്ങളുള്ളതിനാൽ വീടുകളിലാണ് ജെ എൻ വൺ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച വ്യക്തിക്ക് രോഗം ഭേദമായതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ നിലവിലെ കോവിഡ് സാഹചര്യവും ആശുപത്രി സംവിധാനവും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൌകര്യം ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഐസൊലേഷൻ വാർഡുകൾ റൂമുകൾ ഓക്സിജൻ കിടക്കുകൾ ഐ സിയു കിടക്കുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് സുരക്ഷാ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് ഉണ്ട് ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം കോവിഡ് മൂലം മരണമടഞ്ഞവരിൽ ഒരാൾ എല്ലാവരും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യാത്ര സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം തുടരുന്നു തിരുവനന്തപുരത്ത് കരകുളം ആനാട് ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് ഡ്രോൺ പ്രദർശനം വീഡിയോ പ്രദർശനങ്ങൾ ആധാർ സേവനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ യാത്രയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ വെളിയം പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് പര്യടനം നടത്തി വികസിത് ഭാരത് സങ്കല്പയാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സുഗന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് ആലപ്പുഴ മുഹമ്മ പഞ്ചായത്ത് നിവാസിയായ പ്രവീൺ ആകാശവാണി വാർത്തയോട് മോള് ജനിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നി മോക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു കരുതൽ വേണമെന്ന് അങ്ങനെ ഞാൻ ഞാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു കേന്ദ്ര സുഗന്യ സമൃദ്ധി യോജന എന്ന പദ്ധതിയിൽ ചേരുകയുണ്ടായി രൂപ പ്രകാരം മാസം ഞാനത് കൊടുത്ത് മോക്ക് വേണ്ടിയിട്ടൊരു സമ്പാദ്യം എനിക്ക് ചെയ്യാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരു പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് കൊല്ലം ജില്ലയിൽ ഇന്ന് നടന്നു കരുനാഗപ്പള്ളി ചവറ കുണ്ടറ കൊല്ലം മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ് സംഘടിപ്പിച്ചത് നാട് ഒന്നടങ്കം നവകേരള സദസ്സിനായി അണിനിരക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചവറയിൽ പറഞ്ഞു യു പരിപാടി ബഹിഷ്കരിച്ചതിലൂടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നിക്കാനുള്ള അവസരമാണ് ഇല്ലാതായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നിന് കേരളം സന്ദർശിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബി ജെ പി കേരള ഘടകം അഭിനന്ദിക്കും നേരത്തെ ജനുവരി രണ്ടിന് നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം മൂന്നിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും ഇതിനായി സർക്കാർ ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ആറ് നാല് കോടി രൂപ അനുവദിച്ചു റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനാണ് തുക അനുവദിച്ചത് ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പത്തനംതിട്ടയിൽ തീർത്ഥാടകരുമായി എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പോലീസ് തടയുന്നു പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഇത്തരത്തിൽ നൂറോളം വാഹനങ്ങളാണ് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പിടിച്ച് ഇട്ടിട്ടുള്ളത് ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ടോക്കൺ വ്യവസ്ഥയിൽ അഞ്ച് വാഹനങ്ങളാണ് കടത്തിവിടുന്നത് മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അഞ്ഞൂറോളം പോലീസുകാർ കൂടുതലായി എത്തും മണ്ഡലപൂജാ സമയത്ത് ആകെ രണ്ടായിരത്തി എഴുന്നൂറോളം പേരെയാണ് ശബരിമലയിൽ മാത്രമായി വിന്യസിക്കുക കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിമൂന്നിന് രാവിലെ ഡി ജി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ കാൽ ലക്ഷം പേരെ അണിനിരത്തിയുള്ള മാർച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും ഗവർണർക്കെതിരെ എസ്എഫ്ഐ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഗവർണർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കില്ലെന്നതിന്റെ തെളിവാണ് ഇത്തരം ഭീഷണികൾ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് ജില്ലകൾ തോറും ഹോട്ടൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ജില്ലകൾക്ക് ഒന്നു വീതമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ജില്ലകൾക്ക് ഒരു പ്ലാന്റ് എന്ന നിലയിലോ സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താനായാൽ ഹോട്ടൽ മേഖല നേരിടുന്ന മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാളെ മുതൽ ഈ മാസം ഇരുപത്തിനാല് വരെ ഫോക്ക് ഫെസ്റ്റിവൽ ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് നാളെ വൈകിട്ട് നടൻ വി കെ ശ്രീരാമൻ ഫെസ്റ്റ് ഉദ്ഘാടനം നിർവഹിക്കും കടുവയുടെ ആക്രമണത്തിൽ മരോട്ടിപ്പറമ്പിൽ പ്രജീഷ് കൊല്ലപ്പെട്ട സാഹചര്യവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ കളക്ടർ റേണുരാജ് സർവകക്ഷി യോഗം വിളിച്ചു വനത്തിൽ നിന്നും വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയാറ് റൺസ് എന്ന നിലയിലാണ് ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു മൂന്ന് കളികളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു പതിനേഴാം ഐ പി എൽ സീസണു മുൻപായുള്ള താരലേലം ദുബായിൽ പുരോഗമിക്കുന്നു ലേലത്തിൽ ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കിനെ റെക്കോർഡ് തുകയായ ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും ട്രാവിസ് ഹെഡും സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തി ന്യൂസിലൻഡ് താരങ്ങളായ ഡാരിൻ മിച്ചൽ രജിൻ രവീന്ദ്ര എന്നിവരെ ചെന്നൈ സൂപ്പർ കിങ്സും സ്വന്തമാക്കി ഇരുന്നൂറ്റി പതിനാല് ഇന്ത്യക്കാർ ഉൾപ്പെടെ മൂന്ന് താരങ്ങളാണ് ലേലത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത്തിനാല് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് രൂപയുമാണ് ഇന്നത്തെ വില ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം നടപടികൾ തടസ്സപ്പെട്ടു പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഭാരതീയ ന്യായ സംഹിത ബിൽ ഉൾപ്പെടെ പാർലമെന്റ് ഇന്ന് പരിഗണിച്ചു സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച സ്വീകരണം സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം പുരോഗമിക്കുന്നു